ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 നടത്തിയ LDC എക്സാമിൻ്റെ 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി വരുന്ന VU, വീണ്ടും LDC വരുന്നു, അതിനെല്ലാം മലയാളം 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനുവേണ്ടി PSC ആവർത്തിച്ചിട്ടുള്ള തന്നെയായിരിക്കും ഈ മലയാളത്തിൽ ചോദിക്കുന്നത്. ആയതിനാൽ നമുക്ക് മുൻകാല ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ഈ മേഖലയിൽ മികച്ച സ്കോറ് മേടിക്കാൻ സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ്? ഓപ്ഷൻ സാമാന്യനാമം, സർവനാമം, മേയനാമം, സംജാനാമം. ഓപ്ഷൻ സി ആണ് ആൻസർ, മേയനാമം. ഇനി നമുക്ക് PSC ഈ നാമത്തെക്കുറിച്ച്, ഈ സാമാന്യനാമം, മേയനാമം, സർവനാമം, സംജാനാമം, ഇതിനെക്കുറിച്ചൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്നും ആദ്യമൊന്ന് നോക്കാം. ഫസ്റ്റ് നാമം എന്താണെന്ന് നോക്കാം. നാമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ പേര് അല്ലെങ്കിൽ പേന, ജീവൻ, അപ്പോൾ അതൊക്കെയാണ് നാമത്തിൽ വരുന്നത്. ഈ നാമത്തിന് പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ഇതിലേറ്റവും പ്രധാനം ദ്രവ്യനാമമാണ്. അതിന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ആ ഗുണനാമം, ക്രിയാനാമം ഒന്ന് നോക്കാം. ഗുണനാമം ഒന്നുമില്ല, അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഗുണത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണം, ഉയരം, അപ്പോൾ അങ്ങനത്തെ എല്ലാം ഈ ഗുണനാമത്തിലാണ് വരുന്നത്. സെക്കൻഡ് ഉള്ളത് ക്രിയാനാമം. അതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമപദമാണ് ക്രിയാനാമം. അതായത് നേടുക, ചാടുക, അപ്പോൾ അതെല്ലാം ഒരു ക്രിയ, ക്രിയയിൽ നിന്നുള്ളത് ആണ് ക്രിയാനാമം. അപ്പോൾ അത് രണ്ട് PSC ചോദിക്കത്തില്ല. നമുക്കാവശ്യം ദ്രവ്യനാമമാണ്. ഈ ദ്രവ്യനാമം പ്രധാനമായിട്ട് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ PSC ഒരു നാലെണ്ണം മാത്രം ഒന്ന് നോക്കിയാൽ മതി. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് സംജാനാമം. ഇവിടെ ഒരു ഞാ ഉണ്ട്, അത് ഇതിൽ എഴുതിയിട്ടില്ല. ഇവിടെ ഒരു ഞാ കൂടെ ഉണ്ട്, അതാണ് സംജാനാമം. പിന്നെ ഉള്ളത് സാമാന്യനാമം, മേയനാമം, സർവനാമം. ഇതാണ് PSC എപ്പോഴും ആവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഉള്ളത് സംജ്ഞാനാമം. അതെന്ന് പറയുന്നത് ഏകനാമം അല്ലെങ്കിൽ ഒരു ആളിൻ്റെ പേരോ ഒരു സ്ഥലത്തിൻ്റെ പേരോ, അതിനെയാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം, പിന്നെ ഒരു പേരാണെങ്കിൽ സോതി, പിന്നെ തെങ്ങ്, പെരിയാർ, അപ്പോൾ ഇതൊക്കെ സംജ്ഞാനാമം. അത് മാറിപ്പോരുത് സംജാ, അത് അങ്ങനെ അങ്ങ് പഠിക്കുക. സംജാ പേര് അങ്ങനെ അങ്ങ് പഠിക്കുക. പിന്നെ ഉള്ളത് സാമാന്യനാമം. ഈ സാമാന്യനാമത്തെ വർഗനാമം എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ പറയുന്നതാണ്, സാമാന്യമായി പറയുന്നത്, അങ്ങനെ അങ്ങ് ഓർക്കുക. ജനങ്ങൾ, മൃഗങ്ങൾ, അതായത് ഒരു വർഗത്തെ വർഗമായിട്ട് പറയുന്നത്, ജനങ്ങൾ, മൃഗങ്ങൾ, വനങ്ങൾ, അപ്പോൾ അങ്ങനത്തെ എല്ലാം സമൂഹമായി പറഞ്ഞത്, അതാണ് സാമാന്യം. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. സാമാന്യം, അത് സമൂഹം, അത് അങ്ങനെ ഒരു ടോണിൽ അങ്ങ് പഠിക്കുക. പിന്നെ ഉള്ളതാണ് PSC എപ്പോഴും ആവർത്തിക്കുന്നത് മേയനാമം. മേയനാമം എന്ന് പറയുന്നത് ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമമാണ് മേയനാമം. ഇതിന് പ്രധാനമായിട്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളാണ്. പിന്നെയുള്ളത് നമ്മുടെ വൈദ്യുതി, മിന്നൽ, മണ്ണെണ്ണ, ആകാശം, ഇതൊക്കെ മേയനാമത്തിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് സർവനാമം. സർവനാമം എന്ന് പറയുന്നത് നാമത്തിന് പകരം നിൽക്കുന്ന, അതായത് നമ്മൾ ഒരാളിനെ കുറിച്ച് പറയുകയാണ്, അപ്പോൾ അയാളുടെ പേര് പറയുന്നത് പകരം നമ്മൾ അവൻ, അവർ, അത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമല്ലോ, അതിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവനാമവും സാമാന്യനാമവും സംജാനാമവും മാറിപ്പോകരുത്. മേയനാമം നമുക്കറിയാം, ജാതി വ്യക്തഭേദം കുറിക്കാത്തത്, സംജാനാമം അതൊരു ടോണിൽ അങ്ങ് പഠിക്കുക. സംജാ പേര്. പിന്നെ ഉള്ളത് സാമാന്യനാമം, വർഗം, സാമാന്യ വർഗം. പിന്നെ സർവനാമം, അത് അവർ, സർവത്തിൽ ഒരു ഇറുണ്ട്, അവർ, അങ്ങനെ അങ്ങ് പഠിക്കുക, അവർ. അപ്പോൾ അങ്ങനെയാണ് ഈ നാമത്തിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതേണ്ടത്, ഓപ്ഷൻ എ ആണ് വിദ്യുത് പ്ലസ് ശക്തി. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ശിരഛേദം. അപ്പോൾ ഈ വേർഡും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അറിയുവാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം ജിജ്ഞാസ. അപ്പോൾ അറിയുവാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. ഇനി PSC ആവർത്തിക്കുന്ന മറ്റ് ഒറ്റ പദങ്ങൾ നമുക്ക് നോക്കാം. പഠിക്കുവാനുള്ള ആഗ്രഹം,
പി പഠിസ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളെന്ന് പറയുന്നത് പി പഠിഷു. പിന്നെ കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസ. പിന്നെ കാണുന്ന ആൾ പ്രേക്ഷകൻ, അയക്കുന്ന ആൾ പ്രേക്ഷകൻ. അപ്പോൾ ഇക്ഷയും ഇക്ഷ വരുന്നത് കാണുന്ന ആൾ, അയക്കുന്ന ആൾ വെറും ഷ മാത്രമേ വരത്തുള്ളൂ. പിന്നെ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. മകളുടെ ഭർത്താവ് ജാമാതാവ്, പുത്രൻ്റെ ഭാര്യ സുനുഷ. അപ്പോൾ ഇതൊക്കെയാണ് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഘാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഭക്ഷിക്കുന്നവൻ. അപ്പോൾ ഇവിടെ ഈ ഖ, ഈ ഖ വന്നെങ്കിൽ ഘാതകൻ, ഇങ്ങനെ വന്നെങ്കിൽ അതിൻ്റെ മീനിങ് കൊലയാളി. അപ്പോൾ ഇവിടെ ഘാതകനാണ്, അതിൻ്റെ അർത്ഥം ഭക്ഷിക്കുന്നവൻ. ഇത് നമ്മൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമാണ് ദൈവത്താർ. അപ്പോൾ കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകമാണ് ദൈവത്താർ. പി എസ് സി ആവർത്തിക്കുന്ന കാവാലം നാരായണ പണിക്കറിൻ്റെ പ്രധാന നാല് നാടകങ്ങളാണ് ഉള്ളത്. അതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കോഡുണ്ട്, അതങ്ങനെ അങ്ങ് പഠിക്കുക. അവനവൻ സാക്ഷിയാക്കി ദൈവത്തെ കരിയാക്കി, ഇതാണ് കോഡ്. അവനവൻ സാക്ഷിയാക്കി ദൈവത്തെ കരിയാക്കി. ഇതിൽ അവനവൻ എന്നത് അവനവൻ കടമ്പ, അതാണ് ഒന്നാമത്തെ നാടകം. രണ്ടാമത്തേത് സാക്ഷിയാക്കി, അത് സാക്ഷി, നാടകത്തിൻ്റെ പേരാണ് സാക്ഷി. മൂന്നാമത് ദൈവത്തെ, ദൈവത്താർ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പിന്നെയുള്ളത് കരിയാക്കി എന്ന് പറയുന്നത് കരിങ്കുടി. ഇതാണ് കാവാലം നാരായണ പണിക്കറിൻ്റെ പ്രധാന നാടകങ്ങൾ. അപ്പോൾ കൂടുതലാണ് അവനവൻ സാക്ഷിയാക്കി ദൈവത്തെ കരിയാക്കി. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റു പ്രധാന നാടകങ്ങൾ, മൂലധനം, അത് രചിച്ചത് തോപ്പിൽ ഭാസി. പാട്ടബാക്കി കെ ദാമോദരൻ, പി എസ് സി ഒരു 100 തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് പാട്ടബാക്കി കെ ദാമോദരൻ. കൂട്ടുകൃഷി ഇടശ്ശേരി, കൂട്ടുകൃഷി ഇടശ്ശേരി. അപ്പോൾ ഇതിലും ഇത്രയുമൊന്ന് ഓർത്തിരിക്കുക. നന്ദനാർ എന്നത് ആരുടെ തൂലികാനാമമാണ്? നന്ദനാർ എന്ന് പറയുന്നത് പി സി ഗോപാലൻ. കോവിലൻ എന്നറിയപ്പെടുന്നതാണ് വി വി അയ്യപ്പൻ. അപ്പോൾ ഇതും ഒന്ന് ഓർത്തിരിക്കുക. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര്? ഓപ്ഷൻ എ ആണ് ആൻസർ, പാല നാരായണ നായർ. അപ്പോൾ ഈ അവാർഡ് ആദ്യം കിട്ടിയത് ഒന്ന് ഓർത്തിരിക്കാൻ ചെറിയൊരു കോഡുണ്ട്. അതായത് വള്ളത്തോൾ അവാർഡ് ഫസ്റ്റ് ലഭിച്ചത്, അത് ഓർത്തിരിക്കാൻ, വള്ളം പോകുന്നത് പാലത്തിന് അടിയിലൂടെയാണ്. അപ്പോൾ വള്ളം പോകുന്നത് പാലത്തിന് അടിയിലൂടെയാണ്, അതുകൊണ്ട് ഒന്നാം വള്ളത്തോൾ അവാർഡ് ആദ്യം ലഭിച്ചത് പാല നാരായണ മേനോൻ. ഇപ്പോഴത്തെ വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് എം മുകുന്ദനാണ്. 2018 എഴുത്തച്ഛൻ അവാർഡും വള്ളത്തോൾ അവാർഡും എം മുകുന്ദനാണ് ലഭിച്ചത്. ഇനി വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1991. അപ്പോൾ വള്ളം തുഴയാൻ വേണ്ടി ഒരു വലിയ കമ്പുണ്ടല്ലോ, അപ്പോൾ അതിനെ ഒന്നായിട്ട് അങ്ങെടുക്കുക, അതാണ്. അപ്പോൾ 1991 ആദ്യം കിട്ടിയത് പാല നാരായണ നായർ. ഇനി എഴുത്തച്ഛൻ ആദ്യം കിട്ടിയത് യേശു എന്ന് പഠിക്കുക. എ അത് എഴുത്തച്ഛൻ, ഷു എന്ന് പറയുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ള. ഇത് ലഭിച്ചത് 1993 കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ എഴുത്തച്ഛൻ ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ള. 2018 എം മുകുന്ദൻ. ഇനി വയലാർ അവാർഡ്, അത് ആദ്യം ലഭിച്ചത്, അതിലൊരു ലാ ഉണ്ടല്ലോ വയലാർ, അതിൽ ആ ലാ ലളിതാംബിക, അങ്ങനെ അങ്ങ് ഓർക്കുക. അത് ആദ്യം കൊടുത്തത് 1977. 2018 ലഭിച്ചത് കെ വി മോഹൻകുമാർ. ഇതും ഒന്ന് ഓർക്കുക. ഇനിയുള്ളത് ഓടക്കുഴൽ. ഇത് ഓർത്തിരിക്കാൻ ആ ഓട, ഓട ഉണ്ടല്ലോ, ആ ഓടയിൽ, ഓട എന്ന് പറയുമ്പോൾ അഴുക്ക് ചാൽ, ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അഴുക്ക് ചാൽ, അത് കണക്റ്റ് ചെയ്യുന്നത് കുളത്തിലേക്കാണ്. അപ്പോൾ അഴുക്ക് ചാൽ കണക്റ്റ് ചെയ്യുന്നത് കുളത്തിലേക്കാണ്. അപ്പോൾ ആദ്യം ലഭിച്ചത് വെണ്ണിക്കുളം, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യം ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്, 1969. 2018 ലഭിച്ചത് ഇ വി രാമകൃഷ്ണൻ. അപ്പോൾ ഓടക്കുഴലുള്ളത് കൃഷ്ണൻ്റെ കയ്യിലാണ്. അപ്പോൾ 2018 ഇ വി രാമകൃഷ്ണൻ. ഇനി ഓടക്കുഴൽ അവാർഡ് ഒരു
ആദ്യം കൊടുത്തത് 1968 ബാലകവി തമിഴ് ട്രാൻസ്ലേഷനാണ്. പക്ഷേ പി എസ് സി ആൻസർ കൊടുക്കുന്നത് വെണ്ണിക്കുളത്തിനാണ്, 1969. അതുമൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് സമാനമായത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അപ്പോൾ ആ ടോണിൽ നിന്ന് വായിച്ചാൽ കിട്ടുന്നതാണിത്. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ്. അപ്പോൾ വി ഒ എഴുതുന്ന എല്ലാവർക്കും ഈ ഒരു സെൻറ്റൻസ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു, അത് യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് മലയാളത്തിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ ഒന്ന് എക്സാമിന് ഒരാഴ്ച മുമ്പ് എല്ലാം ഗ്രാമറും ഒന്നും നോക്കിപ്പോയാൽ ഈ മേഖലയിൽ നമുക്ക് 10 മിനിമം 9 എങ്കിലും മേടിക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.